ഫ്രാഞ്ചൈസി എഗ്രിമെന്റിൽ എക്സ്ക്ലൂസിവിറ്റി ക്ലോസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ അവർക്ക് ഒരു എക്സ്ക്ലൂസീവ് റൈറ്റ് ആണോ കൊടുക്കുന്നത്, അതല്ലെങ്കിൽ നോൺ എക്സ്ക്ലൂസീവ് ആണോ എന്നുള്ളത്. അതേപോലെ ടെറിട്ടോറിയൽ റൈറ്റ്, പലപ്പോഴും ഒരു ഡിസ്പ്യൂട്ട് ഫ്രാഞ്ചൈസർ ഫ്രാഞ്ചൈസി ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്ന ഒരു കാരണം, നമ്മൾ ഒരു സിറ്റിയിൽ ഫ്രാഞ്ചൈസി റൈറ്റ് കൊടുത്തു, അതിലൊരു ക്ലാരിറ്റി എക്സ്ക്ലൂസിവിറ്റി ഉണ്ടോ, ടെറിട്ടോറിയൽ ലിമിറ്റ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ രണ്ടാമതൊരു ഫ്രാഞ്ചൈസി സെയിം സിറ്റിയിൽ കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഫ്രാഞ്ചൈസി ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഫൈനാൻഷ്യൽ ടേംസ് എന്താണ് എന്നുള്ളത്. ഫ്രാഞ്ചൈസി ഫീസ് ഒരു വൺ ടൈം ഫീസ് ആയിട്ട് കളക്ട് ചെയ്യുന്നതാണ്. അതിന് പുറമെ റോയാലിറ്റി കളക്ട് ചെയ്യാറുണ്ട്. അത് റവന്യൂ ബേസിലാവാം, അതല്ലെങ്കിൽ ടേൺ ഓവർ ബേസിലാവാം, പല രീതിയിൽ. അപ്പൊ അതെന്താണ് എന്നുള്ളതും, അതിന്റെ ഇൻ കേസ് ഓഫ് ഡിലേ ഉണ്ടെങ്കിൽ അതിലൊരു ഇൻട്രസ്റ്റ് പോർഷൻ ഉണ്ടാവോ, അതല്ലെങ്കിൽ സെർട്ടൻ പീരീഡ് കഴിഞ്ഞാൽ അത് ടെർമിനേഷനിലേക്ക് പോവോ, ഇത്തരം കാര്യങ്ങളൊക്കെ അതിൽ കവർ ചെയ്യണം. അതേപോലെ തന്നെ ടെർമിനേഷൻ ക്ലോസും പോസ്റ്റ് ടെർമിനേഷൻ എന്തൊക്കെയാണ് എന്നുള്ളത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ രീതിയിൽ നമ്മളൊരു ഫ്രാഞ്ചൈസി കൊടുത്തു, നമ്മൾ അവർ ആക്ച്വലി നമ്മളുടെ പ്രൊഡക്റ്റ് എന്താണ്, നമ്മളെ സിസ്റ്റം എന്താണ്, പ്രോസസ് എന്താണ്, ഈവൻ അവരുടെ എംപ്ലോയീസിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ നാളെ അവരും നമ്മളും തമ്മിലുള്ള ഈ റിലേഷൻ എന്ന് പറയുന്നത് ഈ എഗ്രിമെന്റിലാണ്. നാളെ ഇതിന് ഒരു വയലേഷനോ അല്ലെങ്കിൽ നമ്മളുടെ ഈ IP പ്രൊട്ടക്ട് ചെയ്യുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ എഗ്രിമെന്റ് നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റണം.